പ്രളയജലം മൂക്കോളം വന്നപ്പോൾ കൈപിടിച്ചു കയറ്റിയത് കടലിന്റെ മക്കളാണ്. കൈവിടരുത് നമ്മൾ അവരുടെ ആലപ്പാടിനെ. സ്റ്റോപ്പ് മൈനിങ്, സേവ് ആലപ്പാട്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. 12 വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ മികച്ച കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച നടിയാണ് പാർവതി. ബാംഗ്ലൂർ ഡേയ്സിലെ സാറ മുതൽ ടേക്ക് ഓഫ് എന്ന സിനിമയിലെ സമീറ വരെയുള്ള കഥാപാത്രങ്ങൾ ഇന്നും പാർവതിയിലെ നടിയുടെ ആഴം വെളിവാക്കുന്നു. ഇപ്പോഴിത ആസിഡ് ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ വേഷത്തിലെത്തുകയാണ് പാർവതി. അന്തരിച്ച സംവിധായകൻ രാജേഷ് പിള്ളയുടെ അസിസ്റ്റന്റായിരുന്ന മനു അശോകൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് ആസിഡ് ആക്രമണ ഇരയായി പാർവതി എത്തുന്നത്. ഹിറ്റ് തിരക്കഥാകൃത്തുകളായ ബോബിയും സഞ്ജയും ചേർന്നാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കുന്നത്. നോട്ട്ബുക്ക് എന്ന സിനിമയ്ക്ക് ശേഷം പാർവതിയും ബോബി സഞ്ജയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. ടൊവിനോ തോമസും ആസിഫ് അലിയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച ആരുടെയും കഥയല്ല ഈ സിനിമ, മറിച്ച് ഭാവനയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തതാണ്. സിനിമയുടെ തിരക്കഥ രചിക്കുന്നതിന് മുൻപ് ആസിഡ് ആക്രമണത്തിനിരയായ നിരവധി പെൺകുട്ടികളെ തിരക്കഥാകൃത്തുകളും പാർവതിയും കണ്ടിരുന്നു. പാർവതിയുടെ അച്ഛന്റെ വേഷത്തിൽ രഞ്ജുപണിക്കരെത്തും. അനാർക്കലി മരക്കാർ, പ്രതാപോത്തൻ, പ്രേംപ്രകാശ് എന്നിവരാണ് മറ്റു താരങ്ങൾ. സിനിമയിൽ വ്യത്യസ്തമായ മേക്ക് ും പാർവതി എത്തുക. ചിത്രത്തിനായുള്ള തയ്യാറെടുപ്പിനായി ആഗ്രയിലെ ഷിറോസ് കഫേയിലെത്തി അവിടെയുള്ളവരോടൊപ്പം പാർവതി സംസാരിച്ചു. ആസിഡ് ആക്രമണത്തിൽ ഇരകൾ നടത്തുന്ന ലോകത്തെ തന്നെ ആദ്യത്തെ കഫേയാണ് ഷിറോസ്. പാർവതിയുടെ മേക്ക് ഓവറിനായി പ്രത്യേക മേക്കപ്പ് വിഭാഗം തന്നെ ചിത്രത്തിനായി എത്തും. പാർവതിക്കൊപ്പം സിനിമയുടെ നിർമ്മാതാക്കളും 3 പെൺകുട്ടികളാണ്. മലയാളികൾക്ക് ഹിറ്റുകൾ സമ്മാനിച്ച നിർമ്മാതാവ് പി ഗംഗാധരന്റെ മക്കളായ ഷെക്ന വിജിൽ, ഷെർഗ സന്ദീപ്, ഷെനുഗ ജയ്തിലക് എന്നീ സഹോദരിമാരാണ് നിർമ്മിക്കുന്നത്. സിനിമയുടെ മേക്കപ്പ് ചെയ്യുന്നത് വനിതയാണ്. മുകേഷ് മുരളീധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് മഹേഷ് നാരായണനും സംഗീതം ഗോപിസുന്ദരൻ നിർവഹിക്കുന്നു. കൊച്ചി, മുംബൈ, ആഗ്ര എന്നിവിടങ്ങളിലായിരിക്കും ഷൂട്ടിംഗ്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.